ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹ്ല. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ കഴിഞ്ഞ സിമെൻ്റ് സ്റ്റോളിൻ്റെ വീഡിയോയിൽ എൻ്റെ മണി പ്ലാന്റ് കണ്ടിട്ട് കുറേ പേരെന്നോട് കമൻസിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മണി പ്ലാന്റിൻ്റെ സീക്രട്ട് എന്താണെന്ന്. പിന്നെ കുറേ പേരിങ്ങനെ ഹെൽത്തി ആയിട്ട് വളരാനുള്ള ടിപ്സ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ മണി പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഞാൻ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്പേർട്ടൊന്നുമല്ല. യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് പ്ലാന്റ്സിനെ കെയർ ചെയ്യുന്നതും ഓരോന്ന് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കൂ. ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പോത്തോസ്. ഒരുപാട് വെറൈറ്റിയിലുള്ള പോത്തോസ് ഇന്ന് അവൈലബിൾ ആണ്. എൻ്റെ അടുത്തുള്ളത് ഗോൾഡൻ പോത്തോസും ജേഡും ഒരു ചെറിയ എൻജോയ് പോത്തോസും ഉണ്ട്. ഏറ്റവും കോമണും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഗോൾഡൻ പോത്തോസ്. എൻ്റെ അടുത്ത് കൂടുതലുള്ളതും ഈ ഗോൾഡൻ പോത്തോസ് തന്നെയാണ്. എൻ്റെ ഫേവറേറ്റും ഗോൾഡൻ പോത്തോസ് തന്നെയാണ്. ഇത് വെള്ളത്തിലും നല്ല ഈസി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസറുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഓർഗാനിക് ഫെർട്ടിലൈസറുകളാണ് യൂസ് ചെയ്യുന്നത്. അതും നമ്മുടെ കിച്ചണിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്ന ഫെർട്ടിലൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ഏറ്റവും സിമ്പിളും എന്നാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ പറയാം. ഇതിന് വേണ്ടത് പാലാണ്, സാധാരണ പശുവിൻ പാല്. ഈ പാല് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യണം. ഒരു കപ്പ് വെള്ളത്തിന് ഒരു ടേബിൾ സ്പൂൺ പാല് എന്നുള്ളൊരു കണക്കിലെടുത്താൽ മതി. വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യുന്ന പാല് നല്ലൊരു ഫെർട്ടിലൈസറുമാണ്. ഒരു പെസ്റ്റിസൈഡായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്ലാന്റ്സിന് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ആണെങ്കിലൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്കിനി പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ പ്ലാന്റ് പോട്ടിൽ എത്ര മണ്ണുണ്ട്, നിങ്ങളുടെ പ്ലാന്റ് എത്ര വലുതാണ്, അതിനൊക്കനുസരിച്ച് വേണം നിങ്ങൾ ഫെർട്ടിലൈസറുകളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നിങ്ങൾ എപ്പോഴും ഫെർട്ടിലൈസറാണെങ്കിലും വാട്ടറിങ് ചെയ്യുന്ന സമയമാണെങ്കിലുമൊക്കെ മണ്ണ് നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രം ചെയ്തു കൊടുക്കുക. ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നിങ്ങൾ മണ്ണ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എപ്പോഴും എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ സൊല്യൂഷൻ നമുക്ക് മണ്ണിൽ മാത്രമല്ല ഇതിൻ്റെ സ്റ്റെമ്മിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഓരോ നോഡിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓരോ നോഡിലും ചെറിയ വേരുണ്ടാകും. അപ്പോൾ ആ ഭാഗത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ മിൽക്ക് മിക്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിലും ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഇതിൻ്റെ ഗ്രോത്തിന് നല്ലതാണ്. അതും വേണമെങ്കിൽ നിലക്കെടുക്കൊക്കെ ചെയ്യാം. ഞാൻ ഈ പ്ലാന്റ് ഇങ്ങനെ വാളിലേക്ക് പടർത്തുന്നുണ്ട്. ഇത് വലുതായി വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ച് വാളിലേക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വാളിലൊന്നും നനയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഫെർട്ടിലൈസർ പറയാം. ഇത് ചായയുടെ വേസ്റ്റാണ്. ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ അരിച്ചൊഴിവാക്കുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അത് കഴുകി അതിൽ വെള്ളം ഒഴിച്ച് വെച്ചതാണ്. രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ച് അടച്ച് വെക്കുക. അതിനുശേഷം ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിൻ്റെ സത്തെല്ലാം ഒന്ന് ഇതിലേക്ക് ആക്കിയെടുക്കുക. ഇനി ഇത് അരിച്ചൊഴിക്കണം. അതിനുശേഷം ഇത് നമുക്ക് പ്ലാന്റിന് താഴെ ഒഴിച്ചു കൊടുക്കാം. ഇത് എൻജോയ് പോത്തോസ് ആണ്. ഇതിൻ്റെ സോയിൽ ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ പോട്ടായതുകൊണ്ട് ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി. ഞാൻ ആദ്യം മിൽക്ക് മിക്സ് പോട്ടിൽ ഒഴിച്ചു കൊടുത്തില്ലേ, അത് ജേഡ് വെറൈറ്റിയിലുള്ളതാണ്. പിന്നെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തില്ലേ, അത് ഗോൾഡൻ പോത്തോസുമാണ്. ഈ ജേഡിനും എൻജോയ് പോത്തോസിനൊന്നും ഗോൾഡൻ പോത്തോസിൻ്റെ അത്രയ്ക്ക് ഗ്രോത്ത് ഇല്ല, കുറച്ച് സ്ലോ ഗ്രോത്ത് ആണുള്ളത്. ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ എപ്പോഴും നല്ലത് ഗോൾഡൻ പോത്തോസാണ്. ഇനി അടുത്ത ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് എഗ് ഷെല്ല് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന എഗ്ഗിൻ്റെ ഷെല്ല് കഴുകി ഡ്രൈ ആക്കി ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെക്കുക. എന്നിട്ട് കുറച്ചധികം വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് കേടാവാതെ ഇരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൽ നിന്ന് ഒരു സ്പൂണ് എഗ്ഷെല്ല് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
മണ്ണ് ഇളക്കിയിട്ടൊന്നുമില്ല, മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡോറിൽ വെക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, ചെറിയ ഒരു ഈച്ച വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ്. ഇത് കാണാത്ത വിധത്തിലാക്കാൻ വേണ്ടി കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻഡോറിൽ വരുന്ന ഒരു പ്രശ്നമാണ് ചെറിയ ഒരു ഈച്ച. അതുകൊണ്ട് തന്നെ എല്ലാ ഫെർട്ടിലൈസറുകളൊന്നും ഇൻഡോറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ വേസ്റ്റുകളൊന്നും ഇങ്ങനെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നല്ല വൃത്തിയുള്ള ഓരോ ഫെർട്ടിലൈസറുകൾ മാത്രം യൂസ് ചെയ്യുന്നത്. ഈ എക്സെല്ല് പൊടിച്ചത് നിങ്ങൾ മാസത്തിലൊരിക്കൽ മാത്രമൊക്കെ ഇട്ട് കൊടുത്താൽ മതി, എപ്പോഴും എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ പോട്ടിലേക്ക് മണ്ണ് നിറക്കാൻ വേണ്ടി പോട്ടി മിക്സ് റെഡിയാക്കുമല്ലോ, ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സെല്ല് അതിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ രണ്ട് ഫെർട്ടിലൈസറും നിങ്ങൾക്ക് വീക്കിലി വൺസ് എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് ഒരാഴ്ചയിൽ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യും, അടുത്ത ആഴ്ചയിൽ മറ്റേ ഫെർട്ടിലൈസർ യൂസ് ചെയ്യും, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള മണ്ണിൽ വളർത്തുന്ന മണി പ്ലാന്റ്സിന് ചെയ്യുന്നത്. ഇനി വെള്ളത്തിൽ വളർത്തുന്ന മണി പ്ലാന്റ്സിന് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു മുട്ടയുടെ ഷെല്ലെടുത്തിട്ടുണ്ട്, ഇത് ജസ്റ്റ് കൈ വെച്ചൊന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്കിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊരു മൂന്ന് ദിവസം അടച്ച് വെക്കുക. അതിനുശേഷം ഈ വെള്ളം മാത്രം നമുക്ക് മണി പ്ലാന്റിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി, ഫുള്ളായിട്ട് ഈ വെള്ളം തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ വെള്ളത്തിൽ വളർത്തുന്ന മണി പ്ലാന്റ് എപ്പോഴും നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വെള്ളം ചേഞ്ച് ആക്കണം. എന്നിട്ട് നമ്മുടെ മണി പ്ലാന്റിൻ്റെ വേരൊക്കെ ഒന്ന് കഴുകി വീണ്ടും ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മണി പ്ലാന്റിൻ്റെ വേരൊന്നും ചെയ്യില്ല, നല്ല ഗ്രോത്ത് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ മണി പ്ലാന്റ് വെള്ളത്തിൽ പ്രൊപ്പഗേഷന് വേണ്ടി വെക്കുന്ന സമയത്തും, അതല്ലെങ്കിൽ വെള്ളത്തിൽ വളരുന്ന മണി പ്ലാന്റിൻ്റെ വേര് ചീഞ്ഞു പോവുക അല്ലെങ്കിൽ വേര് പിടിക്കാതെ വരിക അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കുറച്ച് സിനമൺ പൗഡർ എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് സിനമൺ പൗഡർ നിങ്ങളുടെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു റൂട്ടിംഗ് ഏജൻ്റാണ് ഈ സിനമൺ പൗഡർ, അതായത് നമ്മുടെ കറുവപ്പട്ട പൊടിച്ചത്. ഇത് നിങ്ങൾക്ക് വെള്ളത്തിൽ മാത്രമല്ല, നിങ്ങൾ മണി പ്ലാന്റ് കട്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് ഡയറക്റ്റായിട്ട് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ സ്റ്റെമ്മിൻ്റെ അറ്റത്തൊക്കെ ഈ ഒരു സിനമൺ പൗഡർ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്, പെട്ടെന്ന് വേര് വരാനും ചീച്ചിൽ ഒഴിവാക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വെള്ളത്തിൽ വളർത്തുന്ന മണി പ്ലാന്റ്സിന് ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇനി ഞാൻ ഫിഷ് ബൗളിൽ വളർത്തുന്ന ഒരു മണി പ്ലാന്റാണ്. അപ്പോൾ ഇതിന് എക്സെല്ലിൻ്റെ ആ ഒരു മിക്സോ അല്ലെങ്കിൽ സിനമൺ പൗഡറോ ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിൽക്കിൻ്റെ ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ സ്റ്റെമ്മിലൊക്കെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ച് ഒരു ലീഫും റൂട്ടൊക്കെ വന്നതിന് ശേഷം മണ്ണിലേക്ക് മാറ്റി വെച്ചതാണ്. വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം അതിന് കട്ട് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇനി സ്റ്റെമ്മില്ല. എൻ്റെ അടുത്തുണ്ടായിരുന്ന മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ മാക്സിമം എടുത്ത് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണിക്കാനുള്ള ഒരു സ്റ്റെമ്മില്ല, ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ വാളിലേക്ക് പടർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒരുപാട് യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതൊരു ഹാങ്ങിങ് ബോട്ടിലാണ്, അപ്പോൾ ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം പ്ലാന്റ്സ് ഒരു പോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന് ഞാൻ പോട്ടി മിക്സ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് വാങ്ങിക്കുന്ന പോട്ടി മിക്സും പിന്നെ പെർലൈറ്റും ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് എഗ്ഷെല്ലും ഇട്ടിട്ടുണ്ട്. ഇതും അതുപോലെ ഞാൻ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ് ഒരു ചെറിയ പോട്ടിൽ. ഇത് ആറ് പ്ലാന്റ് ഉണ്ട്, ഇതും നന്നായിട്ട് വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് തന്നെ കിട്ടും. ഇതും വളർന്നു വരുന്നതേ ഉള്ളൂ. ഒരു പോട്ടിൽ തന്നെ കുറച്ചധികം പ്ലാന്റ് വെക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും, അങ്ങനെ ആയിരിക്കും നല്ല കാണാനും ഭംഗി. ഇവിടെ ഹാളിൽ വെക്കുന്ന പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊക്കെ കോറിഡോറിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ കോറിഡോറിൽ വെക്കുന്ന പ്ലാന്റ്സൊക്കെ ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട് വിൻഡോ സൈഡിൽ വെച്ചിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കാറുണ്ട്. അത്യാവശ്യം സൺലൈറ്റും കൂടെ കിട്ടുകയാണെങ്കിലാണ് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് വളരുക. അപ്പോൾ സൺലൈറ്റ് തീരെ കിട്ടാത്ത സ്ഥലത്താണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ എടുത്തിട്ട് വിൻഡോ സൈഡിലൊക്കെ വെച്ചിട്ട് സൺലൈറ്റ് കൊള്ളിക്കണം.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ മണി പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.